ട്രാവൽ കേറ്റ് സൂരജ് ടെക്നോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പവർ ബാങ്കാണ്. പവർ ബാങ്കിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ വാങ്ങിയ പവർ ബാങ്ക്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് കൊഡാക്കിൻ്റെ 15,000 mAh പവർ ബാങ്കാണ്. ഈ പവർ ബാങ്ക് ഓഫർ പ്രൈസിൽ 999 rupees. ആ പ്രൈസിൽ ഞാൻ ഓർഡർ ചെയ്ത പവർ ബാങ്കാണ്. ഓക്കെ, നമുക്ക് ഈ പാക്കറ്റ് തുറന്ന് ഈ പ്രോഡക്റ്റിനെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രോഡക്റ്റിനൊപ്പം കിട്ടിയ ബില്ലാണിത്. ബില്ലിലേക്ക് നിന്ന് കണ്ണോടിച്ചു ഇതാണ്. ഓക്കെ, ബില്ലിനെ നമുക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ഈ പ്രോഡക്റ്റ് ബില്ലിലേക്ക്, ഇതാണ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പതിയെ തുറന്ന് ഇതാണ്. 15,000 mAh പവർ ബാങ്കാണ്. കൊഡാക്ക് കമ്പനിയുടെ പവർ ബാങ്കാണ്. കൊഡാക്ക് പവർ ബാങ്ക് 15,000 mAh പവർ ബാങ്കാണ്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് PB P03K ആണ് മോഡൽ നമ്പർ. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചു നോക്കാം. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പാക്കിംഗ് ആണ് അവർ കൊഡാക്ക് കമ്പനിക്കാർ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് മോഡൽ നമ്പർ പറഞ്ഞിരിക്കുന്നത് PB P03K ആണ്, കൊഡാക്കിൻ്റെ 15,000 mAh പവർ ബാങ്ക്. ഓക്കെ, അതിൽ ഇവർ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്, 2 6.5x ചാർജ് കൊടുത്തിട്ടുണ്ട്, 3x ചാർജ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് ഉള്ളൊരു പവർ ബാങ്കാണിത്. USB ഇതിനകത്ത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ തന്നെ 4 പോർട്ടാണ് ഇതിൽ. ഒരേ സമയം നമുക്ക് 4 പവർ ബാങ്ക് 4 മൊബൈൽസ് ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ കഴിയും. അത് കൂടാതെ തന്നെ 1 വർഷത്തെ വാറണ്ടിയും ഈ പ്രോഡക്റ്റിന് കൊഡാക്ക് തരുന്നുണ്ട്. പാക്കേജിനകത്ത് എന്തൊക്കെയാണ് അവർ കണ്ടൻസ് ആയിട്ട് തന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതില് ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് കാണാം നമ്മുടെ കൊഡാക്കിന്റെ 15,000 mAh PB P03K എന്ന് പറയുന്ന പവർ ബാങ്ക്. ഓക്കെ, പവർ ബാങ്കിനെ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതാ അതിൻ്റെ കൊഡാക്ക് പവർ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു മാനുവലാണ് അവർ തന്നിരിക്കുന്നത്. ഈ ഒരു മാനുവൽ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് കേബിൾ, USB കേബിൾ
അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേബിൾ നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ളതാണ് തോന്നുന്നു. ഇതാണ് ആ കേബിൾ. നമുക്ക് ഈ പവർ ബാങ്കിനെ ഈ പാക്കറ്റിൽ നിന്നും പുറത്തേക്ക് എടുത്ത് നോക്കാം. ഈ കാണുന്ന കണക്ക് തന്നെ വളരെ മനോഹരമായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് കൊഡാക്കിൻ്റെ. 15,000 mAh ഈ പവർ ബാങ്ക്. ഈ പവർ ബാങ്ക് ഇതാണ് കൊഡാക്കിൻ്റെ ലേബിളുണ്ട്. അതുകൂടാതെ ഈ പവർ ബാങ്കിന് 4 charging ports ആണ്. അതായത് ഒരേ സമയം നമുക്ക് 4 mobiles ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിൽ ടോർച്ച് ലൈറ്റ് കൊഡാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത് ഈ കാണുന്ന പോർട്ട് ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ഈ മൊബൈലിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ് ഈ ബട്ടൺ. ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ പവർ ബാങ്ക് ഓണായി കഴിഞ്ഞു. അപ്പോൾ ഈ 4 lights ഇത് ഈ പവർ ബാങ്കിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇപ്പോൾ ഈ പവർ ബാങ്കിൽ ഫുൾ ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 lights കത്തിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, നമ്മൾ ഓണാക്കുന്നു, ഇപ്പോൾ ഈ ലൈറ്റെല്ലാം കത്തുന്നു, അപ്പോൾ ഈ പവർ ബാങ്ക് ഓണായി നിൽക്കുന്നു. ഇതൊരു 30 seconds കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഷട്ട് ഡൗൺ ഫങ്ഷൻ ഉള്ള ഒരു പവർ ബാങ്കാണ്. ഒരു 30 seconds നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്, ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇത് ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ലൈറ്റ് ഓഫായി, ഇത് പവർ ഷട്ട് ഡൗൺ ആയി. അതുകൂടാതെ തന്നെ ഇതിൽ ഒരു ടോർച്ച് ലൈറ്റ് കൊടാ കമ്പനിക്കാർ ഇതിലൊരു ടോർച്ച് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടോർച്ച് ലൈറ്റ് ഓണാക്കാൻ വേണ്ടി നമുക്ക് ഈ പവർ ബട്ടണിൽ തന്നെ 2 times റിപ്പീറ്റഡ്ലി പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പവർ ബാങ്കിൻ്റെ ടോർച്ച് ലൈറ്റ് ഓണായിട്ടുണ്ട്. ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടോർച്ച് ലൈറ്റാണ്. അതിനൊപ്പം തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ 2 times നമ്മൾ ഇതേ രീതി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടോർച്ച് ലൈറ്റ് ഓഫാവുന്നു. ഇതിൻ്റെ ഓപ്പറേഷൻ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻ്റ് സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ഇതിൽ. അതായത് സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ ഈ വിധം പ്രൊട്ടക്ഷൻസ് ഉള്ള ഒരു പവർ ബാങ്ക് ആണിത്. അതുകൂടാതെ തന്നെ ഇതിൽ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ഫങ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ 30 seconds നമ്മൾ ഈ പവർ ബാങ്ക് ഓൺ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരുന്ന ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കട്ട് ഓഫ് ആവുന്ന അല്ലെങ്കിൽ ഓഫ് ആവുന്ന ഒരു പവർ ബാങ്ക് ആണ്. അതുകൂടാതെ തന്നെ ഇതിലൊരു ടോർച്ച് ലൈറ്റും കൊഡാക്ക് കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇത് കൂടാതെ തന്നെ ഇത് ജസ്റ്റ് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്തതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഇതിൻ്റെ ഗുണങ്ങളും മോശവശങ്ങളും എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ എൻ്റെ വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.